പന്ത്രണ്ടാം വയസ്സിൽ മൂരിയാട് കൂടാരത്തിൽ എത്തിയതോടെ ജീവിതത്തിന്റെ താളം തെറ്റിയ പെൺകുട്ടിയാണ് വയനാട് സ്വദേശിനിയായ ചിന്നു. മൂരിയാട് സ്കൂളിൽ പത്താം തരം വരെ പഠിച്ച് നല്ല നിലയിൽ പരീക്ഷ പാസായി. തുടർ വിദ്യാഭ്യാസം ആഗ്രഹിച്ചെങ്കിലും സഭ തടഞ്ഞു. ലോകാവസാനം ചൂണ്ടിക്കാട്ടി വീട്ടിൽ ബൈബിൾ വായിച്ച് ഒതുങ്ങിക്കൂടാനായിരുന്നു നിർദ്ദേശം. 2012 മുതൽ പലതവണ മാറി മറിഞ്ഞ ലോകാവസാനം 2023 ഇപ്പോൾ പ്രഖ്യാപിച്ചതെന്ന് ചിന്നു പറയുന്നു. തട്ടിപ്പിൻ്റെ എംപറർ എന്ന് വിശേഷിപ്പിക്കുന്ന എംപറർ ഇമ്മാനുവേലിൻ്റെ മൂരിയാട് സിയോൺ കൂടാരത്തിൽ അകപ്പെട്ടു പോകുന്നവർ വലിയ ഒരു കെണിയിലാണ് അകപ്പെടുക. ജീവിതം കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നറിയുമ്പോൾ വളരെ വൈകും. പലപ്പോഴും സ്വന്തം തെറ്റുകൊണ്ടല്ല പലരും ഈ കെണിയിൽ വന്ന് കുടുങ്ങുന്നത്. വീട്ടുകാരുടെ നിർബന്ധത്തിൽ ഒക്കെ വഴങ്ങി വളരെ ചെറുപ്പത്തിൽ കൂടാരത്തിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികളുടെ അവസ്ഥയാണ് ഭയാനകം. തിരുത്തൽ വേണമെന്ന് തോന്നുന്ന കാലഘട്ടം എത്തുമ്പോൾ ജീവിതം വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കും. വയനാട് ജില്ലയിലെ ചിന്നു എന്ന പെൺകുട്ടിക്കും സംഭവിച്ചത് അതാണ്. 4-ാം ക്ലാസ്സിൽ കൂടാരത്തിൽ പെട്ടുപോയി. ഇപ്പോൾ ജീവിതം അടുത്ത ഒരു വഴിത്തിരിവിലെത്തിക്കാൻ പാടുപെടുകയാണ് ചിന്നു. ഏത് പ്രായത്തിലാണ് കൂടാരത്തിലെത്തിയ? ഒരു 12-ാമത്തെ വയസ്സിലാണ് വന്നത്. പിന്നെ അപ്പനമ്മ പിന്നെ ചേട്ടൻ. ഞങ്ങള് അപ്പൻ്റെ അപ്പൻ ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടിയതാ. വീടിന് അടുത്തുനിന്ന് ഒരുപാട് പേര് അന്നത്തെ സമയത്ത് ഇങ്ങോട്ട് പോന്നിരുന്നു? ഇല്ല, ആരും ഇല്ലായിരുന്നു. ഞങ്ങള് 4 പേര് മാത്രം വന്നിരുന്നേ. വീടൊക്കെ വിറ്റ് ഇങ്ങ് പോരുകയായിരുന്നു ചെയ്തത്? അതെ, അന്നേരം തന്നെ ഇത് കേട്ട് ആ ഒരു വിശ്വാസത്തിൽ തീർത്തും പോരുമായിരുന്നു ചെയ്തിരുന്നത് വയനാട്ടിൽ നിന്ന്. പിന്നെ എന്താ ഉണ്ടായത്? പിന്നെ ആ സമയത്ത് പഠനമൊക്കെ ഇല്ലായിരുന്നു. 10-ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല, പഠിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും പഠിപ്പില്ല എങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു. 10 വരെ പഠിച്ചാൽ മതി, മലയാളം വായിക്കാൻ അത്യാവശ്യം കഴിഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ ആയിരുന്നു. പഠിക്കാൻ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അത് അവർ തന്നെ ആരോടും മിണ്ടരുത് അങ്ങനെയൊക്കെ പറഞ്ഞ്, പുറത്തുള്ളവരുമായിട്ട് കൂട്ടൊന്നും പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നിന്ന് വിട്ടുകൊണ്ടിരുന്നത്. ഈ സഭാ നേതൃത്വം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുമായിരുന്നു? സഭയിൽ ഭയങ്കര എതിർപ്പാണ്. എന്താ പറയുക, കത്തോലിക്ക സഭയായിട്ട് അവരെയൊക്കെ എതിർത്ത് സംസാരിക്കുമായിരുന്നു. പിന്നെ അവരിൽ നിന്ന് അകറ്റിയായിരുന്നു നമ്മളെ നിർത്തിയിരുന്നത്. ഈ സ്കൂളിൽ പോകുമ്പോൾ സാധാരണ കുട്ടികൾ 12-ാമത്തെ വയസ്സിൽ ഇങ്ങനെ കൂടാരത്തിൽ വന്നു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ ഒരു കൃത്യമായൊരു തിരിച്ചറിവുകളും കാര്യങ്ങളൊന്നുമില്ല. കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ സഹപാഠികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ഒരു പ്രായമാണല്ലോ അത്. അന്നേരമൊക്കെ എന്തായിരുന്നു അങ്ങനെയൊക്കെ ഒരു സംസാരിക്കുമ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങൾ സഭാ നേതൃത്വമൊക്കെ അറിഞ്ഞാൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു നിലപാട്? ആരോടും അങ്ങനെ അധികം സംസാരിക്കരുതെന്നായിരുന്നു. മിണ്ടണം, ആവശ്യത്തിൽ മിണ്ടുക മാത്രം, അല്ലാതെ ആരോടും അങ്ങനെ മിണ്ടുവോ അല്ലെങ്കിൽ കൂട്ടുകൂടി നടക്കുവോ അങ്ങനെയൊന്നും ചെയ്യാൻ അവിടുന്ന് അനുവാദം ഇല്ലായിരുന്നു. പിന്നെന്തായിരുന്നു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന? പിന്നെ അങ്ങനെയൊക്കെ മറ്റേ സ്കൂളിലെ മറ്റേ കലോത്സവം, കായിക മേളകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കാളിത്തമുണ്ട്? ഇല്ല, അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നമ്മളെ പങ്കെടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അത് ഭയങ്കരമായിട്ട് എതിർപ്പായിരുന്നു. അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പങ്കെടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പിന്നെ ഈ സിയോൺ കൂടാരത്തിനോട് ചേർന്നായിരുന്നല്ലോ താമസം അല്ലേ? അതെ, സിയോന്റെ അടുത്തായിട്ട് തന്നെയായിരുന്നു. എത്ര നാൾ അവിടെ താമസിച്ചു? ഞങ്ങളൊരു 11 വർഷം താമസിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പിന്നെ പോരാനൊരു കാര്യം, മൊത്തം എല്ലാവരും വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് തിരിച്ചു പോന്നു? അത് വിശ്വാസത്തിൽ നിന്ന് പോരുന്നതാണോ? വിശ്വാസത്തിൽ നിന്ന് പോകുന്നത് ഞാൻ പഠിക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. 5 വർഷം ഞാൻ വീട്ടിലിരുന്നു. ഏത് ക്ലാസ് വരെ പഠിച്ചു ആദ്യം? ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്താ പഠിക്കാൻ? ഞാൻ അത് കഴിഞ്ഞ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ 5 വർഷം ഞാൻ വീട്ടിലിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു ജോലിക്ക് പോയി, ഒരു ഷോപ്പിൽ ആയുർവേദ കടയിലായിട്ട് അങ്ങനെ നിന്നു. ജോലിക്ക് പോകുന്നതിലൊന്നും എതിർപ്പില്ലായിരുന്നോ? ഇല്ല, അതിനോടൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓരോ സെക്കൻഡ് സാറ്റർഡ ഇവരുടെ പരിപാടികൾക്കൊക്കെ നമ്മൾ ലീവ് എടുക്കണം, അങ്ങനെയായിരുന്നു. എന്താ പരിപാടി? പരിപാടി ഇങ്ങനെ ഓരോ വചനത്തെ പറ്റി പറയുകയെന്ന് പറയുക. പിന്നെ ഒരടിമത്തം പോലെയായിരുന്നു അവരുടെ. 10-ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 5 വർഷക്കാലം അപ്പോൾ പഠനം മാറ്റിവെച്ചതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓരോരുത്തർ ചോദിക്കുമ്പോഴും
മടിയായിരുന്നു. ഈ അപ്പോൾ ആയുർവേദ കടയിൽ ആരാ ഉണ്ടാക്കിയത്? അത് അമ്മ. അത് കഴിഞ്ഞ് പിന്നീട് 5 വർഷക്കാലം വെറുതെ പോയി. അത് അതിനുശേഷം പിന്നെ പഠനം പുനരാരംഭിച്ചോ? ഇല്ല ഇല്ല, 5 വർഷം അങ്ങനെ തന്നെ പോയി. ഇപ്പോഴും പഠിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അല്ലേ? അങ്ങനെ. പിന്നെ മറ്റ് കാര്യങ്ങൾ എന്തായിരുന്നു അതിനുശേഷം? പിന്നീട് മറ്റ് പുതിയൊരു ജീവിത അന്തസ്സിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലായില്ല. ഈ പിന്നീട് വിവാഹമോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളിൽ സഭ എതിർപ്പ് പ്രകടിപ്പിച്ചു? അതുണ്ടായിരുന്നു. കല്യാണം കഴിക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. കല്യാണം കഴിക്കാനോ പിള്ളേരുണ്ടാവാനോ അങ്ങനെയൊക്കെ എതിർപ്പായിരുന്നു. എന്താ അവര് പറയുന്ന? അവര് പറയണത് ദാവീദ് വരാറായിരുന്നു, ലോകം അവസാനിക്കാറായിരുന്നു, അപ്പൊ കല്യാണം വേണ്ട, മക്കള് വേണ്ട, അങ്ങനെയൊക്കെയായിരുന്നു. അതിനുശേഷം വീട്ടുകാരെന്ത് പറഞ്ഞു അപ്പോഴത്തേക്ക്? വീട്ടുകാരും അതേ നിയമം തന്നെ ആയിട്ട് കല്യാണമൊന്നും വേണ്ട, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോ അതിന് അതിനുശേഷം ഇപ്പോ എല്ലാരും ഒന്നിച്ചാണോ സഭയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്? അല്ല, ഞാനും എന്റെ പപ്പയും ആണ് പുറത്തേക്ക് വന്നേക്കണേ. ചേട്ടനും അമ്മയും അമ്മാമയും സിയോനി തന്നെ ഇപ്പൊ ഉണ്ട്. നിങ്ങൾ മറ്റ് നാട്ടിലേക്ക് പോയോ അതോ ഇവിടെ തന്നെ തുടരുകയാണോ? ഞങ്ങൾ ഇവിടെ തന്നെ തുടരുകയാണ്. ഇനിയും എന്താണ് ഒരു നടപടി ഉള്ളത്? കാരണം മുമ്പോട്ടുള്ള ജീവിതത്തിൽ 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, തുടർ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ തേടുന്നുണ്ടോ? എന്താണ് ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? ഞാൻ ഇനിയും +1 ഉം +2 ഉം പഠിക്കാനിരിക്കുകയാണ്. പപ്പ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇനിയുള്ള കാലം. ഈ വിശ്വാസത്തിനുള്ളിൽ കുറേ ആളുകളില്ലേ ഇതുപോലെ 10ാം ക്ലാസ് വരെയൊക്കെ മാത്രം പഠനം നടത്തി തുടർ പഠനം പാടില്ല എന്നുള്ള നിലയിൽ ജീവിതം ഒരു പ്രതിസന്ധിയിലായിപ്പോയ ഒരുപാട് ആളുകളില്ലേ അവിടെ? ആ ഉണ്ട്, കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഭയങ്കര എതിർപ്പാണ്, നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അവർ പിടിച്ചു നിൽക്കണ, അപ്പനും അമ്മയും നിൽക്കുന്നതുകൊണ്ട് നിൽക്കണവരുണ്ട്. അത്തരം ആളുകളുടെ ഈ നിങ്ങളുടെ സമപ്രായക്കാരായ ഈ വിശ്വാസത്തിലുള്ള ആളുകൾ എല്ലാവരും കൂട്ടി ചേരാറും സംസാരിക്കാറും ഒക്കെ ഇല്ലേ? അത്തരം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ? ഒരേ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഈ വിശ്വാസത്തിൽ ഈ കൂടാരത്തിന്റെ സമീപത്തും ബാക്കിയുള്ള കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വിശ്വാസത്തിന്റെ കാര്യത്തിന് വേണ്ടി പോകാറുണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരിതിൽ സമപ്രായക്കാരായ ആളുകളുടെ പ്രത്യേകം പ്രത്യേകം കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു? പ്രത്യേകം പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജ് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ യൂത്ത്, ഇൻഫൻസ്. ഞാൻ യൂത്ത് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പ്രായക്കാർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവും, അതിൽ ടീനേജ് പ്രായം, ഇൻഫൻസ് പ്രായം. അല്ല, അത്തരം കൂട്ടായ്മകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ? അത് പിന്നെ ലോകത്തിലേക്ക് അധികം ചായ്വ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പഠിക്കാൻ അധികം പോകണ്ടെന്ന് പറയുന്നത്. ചില പിള്ളേർ 10 വരെ പഠിക്കാത്ത പിള്ളേരുകളും ഉണ്ട് അവിടെ. അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ സിയോനിൽ നിന്ന് അനുവദിക്കാത്തതുകൊണ്ട് പഠിക്കാൻ പോകാത്തവരും ഉണ്ട്. അവരെന്താ പഠനത്തെക്കുറിച്ച് പറയുന്ന? അവര് തുടർന്ന് പഠിക്കണം എന്ന് തന്നെയാ പറയണേ, പക്ഷെ വീട്ടുകാർ സമ്മതിക്കാത്തോണ്ട്. ഈ സിയോൻ എന്താ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത്? അവര് പറയുന്നത് ഇനി അധികം നാളുകളില്ലല്ലോ, ഇപ്പൊ ലോകം അവസാനിക്കാൻ പോവല്ലേ, അപ്പൊ പഠിച്ചിട്ട് ഇത്ര വലുതായിട്ട് ഇപ്പൊ എന്തിനാ, അങ്ങനെയാണ് അവര് ചോദിക്കണത്. ഈ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് തോന്നിയത്? എനിക്ക് സത്യത്തിൽ ഇപ്പോഴാണ് തോന്നണത്. ഇത് പറയണ കാര്യങ്ങളൊന്നും സംഭവിക്കാറില്ല. എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, 12ാമത്തെ വയസ്സ് തൊട്ട് ഈ പ്രായം വരെയുള്ള സമയത്ത് എന്തെല്ലാം കഥകളാണ് ഇങ്ങനെ കേട്ടിരുന്ന? എന്തെല്ലാം കഥകളാന്ന് പറഞ്ഞാൽ വചനത്തെ പറ്റി അവർ സൂപ്പറായിട്ട് പറഞ്ഞിരുന്നു, എല്ലാം തുറന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും കുറേ അടിമത്തത്തിൽ കിടക്കണ പോലെ തോന്നുമായിരുന്നു നമുക്ക്. ഈ ലോകാവസാനത്തെ കുറിച്ച് എത്ര തവണ കേട്ടിട്ടുണ്ടാവും? അത് 2012 അവസാനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, 16 ഇപ്പത് 23 അവസാനിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. 23 എപ്പോ അവസാനിക്കും? എന്താണ് ഏറ്റവും പുതുതായിട്ടുള്ള ലോകാവസാന കഥകൾ? അതൊന്നും അറിയത്തില്ല. 23 അവസാനിക്കും എന്ന് പറയണ കേട്ടിട്ടുണ്ട്, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. 2023 ലോകം അവസാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ഇതാണ് ഒരു അവസാന ഒരു സൂചന ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സുനാമി വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും അവര് പറയും, ഓ ഇപ്പൊ അവസാനിക്കും ലോകം, ദൈവം വരാറായി, അങ്ങനെയൊക്കെ പറയും. ഈ പട്ടി കടിച്ച ആൾക്കാർ മരിച്ച് ലോകം അവസാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പട്ടി റോട്ടിൽ കൂടെ തെരുവ് നായ ഇങ്ങനെ നമ്മളെ കടിക്കാൻ വരുമ്പോൾ അത് എന്താ പറയുക, ദൈവം അവസാന കാലത്ത് ഇറക്കണതാണ് പട്ടികളെ, അതുകൊണ്ടാണ് കടിച്ചു മരിക്കുന്നത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. 2023 ലോകാവസാനം പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ കൂടാരത്തിലിരിക്കുന്ന ആളുകൾ കഴിയുന്നത്? അതെ അതെ, 23 അവസാനിക്കും എന്ന് ഓർത്തിരിക്കുന്നവരും ഉണ്ട്.
പിന്നെ അമ്മയുണ്ടെന്നാണല്ലോ പറയുന്നത് അവിടെ. ഞാനിതുവരെയും കണ്ടിട്ടില്ല കേട്ടാ. അവിടെ ഒരു കുഞ്ഞ് അമ്മയുണ്ടെന്നാണ് പറയണേ, ഒരു 8-10 വയസ്സായിട്ടുണ്ടാവും. അതിനെ ആരെയും കാണിച്ചിട്ടില്ലേ? ആരെയും കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവിടെയുള്ള ശുശ്രൂഷകരൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. അതിനെ കുറിച്ച് എന്താ പറയാറുള്ള? ദൈവമാണെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആരാ പറയാറുള്ള? അവിടെ ഒരു നിഷ എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്, ആളാണ് പറയാറ്. ആളുടെ കൊച്ചാന്നൊക്കെ പറയുന്നേ അങ്ങനെയൊക്കെ. ഇത് ദൈവമാണെന്ന് ആരാ പറയാറുള്ള? അത് ദൈവം നിഷ എന്ന് പറയുന്ന ചേച്ചി തന്നെ പറയാറ്. ജോസഫ് പൊന്നാറിന്റെയും നിഷയുടെയും കുട്ടിയാണ് ഈ കൊച്ചെന്നാ പറയണേ. അതാര് പറഞ്ഞു? അതും നിഷ ചേച്ചി തന്നെ പറഞ്ഞേക്കണത്. കുട്ടിയാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഉണ്ടായതാന്ന് പറഞ്ഞിട്ടില്ല. അവര് പറയുന്നത് പരിശുദ്ധാത്മാവില് ഉണ്ടായതാണെന്ന് പറയണേ. പക്ഷെ നമുക്കറിയാലോ അവരുടെ കൊച്ചാണ്. ഈ ദാവീദ് എവിടുന്ന് വരുന്നതാ? ദാവീദും ആ സ്ത്രീയുടെ വയറ്റിൽ നിന്ന് തന്നെ വരും എന്നാണ് പറയണത്. വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോ ഈ ദാവീദ് വരുന്നതോടുകൂടിയാണോ ലോകാവസാനം ഉണ്ടാവുക? ദാവീദ് ആ ദാവീദ് വന്നു കഴിഞ്ഞ് എല്ലാരെയും കൊല്ലും എന്നൊക്കെയാ പറയുന്നേ. ദാവീദിന്റെ വരവിനെ കുറിച്ച് എന്താ പറയുന്നത്? ദാവീദിന്റെ വരവിനെ കുറിച്ച് അവൻ 5 വയസ്സ് വരെ 5 വയസ്സുകഴിയുമ്പോൾ അവന് ചിറകുണ്ടാവുന്ന അവൻ പറന്ന് എല്ലാരെയും കൊല്ലുമെന്നും അങ്ങനെയൊക്കെ കേട്ടേക്കണേ. ഇതെല്ലാം അവിടെ ഈ നിങ്ങളെ പരസ്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും പഠിപ്പിച്ചേക്കുന്നതാണ് ഇതെല്ലാം. അവൻ വരും 5-ാമത്തെ വയസ്സിൽ അവൻ വരും. അങ്ങനെ നമ്മളെയൊന്നും കൊല്ലൂല, സാത്താനെയൊക്കെ കൊല്ലും അങ്ങനെയൊക്കെ. വിശ്വാസം അടിമത്തമായി മാറുന്നത് ഇങ്ങനെയാണ്. ഒരു ദൈവം മനുഷ്യരെ മുഴുവൻ കൊല്ലാൻ പട്ടികളെ ഇറക്കി വിടുവത്രേ. മറ്റൊന്ന്, ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായ ദാവീദ് വീണ്ടും ജനിക്കും. 5 വയസ്സ് ആകുമ്പോൾ ദാവീദിന് ചിറക് മുളയ്ക്കും. ദാവീദ് പറന്ന് നടന്ന് ആളുകളെ വെട്ടിക്കൊല്ലുവത്രേ. ഇത്തരം ആർക്കും കേട്ടാൽ ചിരിയോ സഹതാപമോ ഒക്കെ വരുന്ന കഥകൾ പറഞ്ഞ് ആളുകളെ അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് മാറ്റുകയാണ് ഈ മൂരിയാട് എംപറർ സിയോൺ കൂടാരം. അതിലും അപകടകരമായ ഒരു കാര്യം 2023 ലോകം അവസാനിക്കും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. ഒരുപക്ഷേ അമേരിക്കയിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു കൂട്ടമരണത്തിലേക്ക് ആ മൂരിയാട് കൂടാരത്തിലെ പാവപ്പെട്ട അന്ധവിശ്വാസികളെ കുരുതി കൊടുക്കുന്നത് ഇതറിഞ്ഞിട്ടും തടയാത്ത സർക്കാർ തന്നെയായിരിക്കും. ആ കൂട്ടമരണത്തിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ പൊതുസമൂഹത്തിനുമുണ്ട്. ഇതുപോലെ ജീവിതം നഷ്ടപ്പെട്ട കുട്ടികൾ അവിടെ നിരവധിയാണ്. 10-ാം ക്ലാസ് മാത്രം പഠനം, അതിനുശേഷം പഠിക്കണമെന്ന് ആഗ്രഹം നിറകണ്ണുകളോടെ ഈ പെൺകുട്ടി നമ്മോട് പറയുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ നമുക്ക് ആ കുട്ടിയുടെ മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്താൻ കഴിയില്ല. ജീവിതത്തിൽ ഇനിയും ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് ജീവിതം തന്നെ നിരാശയിലേക്ക് തള്ളിവിടുകയാണ് മൂരിയാടെ ഈ അടിമകളെ സൃഷ്ടിക്കുന്ന ഈ സഭാ നേതൃത്വം. ശക്തമായ പ്രതിരോധം ആവശ്യമാണ്. മറ്റൊരിരയുമായി അടുത്ത ദിവസം കാണാം.